നമസ്കാരം. ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക്. EMS പട്ടം താണുപ്പില്ല. ആർ ശങ്കർ. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ എല്ലാവരും പ്രഗത്ഭരായ നേതാക്കളാണ് എന്നതിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും തർക്കമുണ്ടാവില്ല. നിയോഗങ്ങളിലൂടെയും ആർജവമുള്ള തീരുമാനങ്ങളിലൂടെയും ചരിത്രം സൃഷ്ടിച്ച മുൻ മുഖ്യമന്ത്രിമാരെ സർക്കാർ പരിഹസിക്കുന്നു എന്ന ഒരു പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലുണ്ട്. കേരള പൊതുഭരണവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൻ്റേത് എന്ന അവകാശവാദവുമായി ഒരു വെബ്സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നൽകിയാണ് പ്രചാരണം. പോർട്ടലിൻ്റെ മലയാള പതിപ്പിൽ തെറ്റായ പരിഭാഷ ഉൾപ്പെടുത്തി എന്നതാണ് വാദം. നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്നവരുടെ വൈജ്ഞാനിക പാപ്പരത്വം നാം തിരിച്ചറിയണം. സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രിമാരുടെ പേരുകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. പേരിനൊപ്പം വൈകി എന്ന് ചേർത്തിരിക്കുന്നത് കാണാം. എന്നു തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രചരിക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്ന വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് ഇന്ത്യ ടുഡേയുടെ ആന്റി ഫേക്ക് ന്യൂസ് വാർ റൂം കണ്ടെത്തി. ഇത് യഥാർത്ഥ വെബ്സൈറ്റ് അല്ല. കേരള സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുൻ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. അതിനാൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വെബ്സൈറ്റാണ് ഞങ്ങൾ ആദ്യം തിരഞ്ഞത്. കീവേഡ് സെർച്ച് ഉപയോഗിച്ചുള്ള അന്വേഷണത്തിൽ പൊതുഭരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് മുഖ്യമന്ത്രിമാരുടെ വിവരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായി. ഈ വെബ്സൈറ്റ് പൂർണ്ണമായും ഇംഗ്ലീഷ് ഭാഷയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രകടമായ തെറ്റുകളൊന്നും കാണാൻ സാധിച്ചില്ല. പരേതനായ എന്നർത്ഥം വരുന്ന ലേറ്റ് എന്ന പദം ഉപയോഗിച്ചാണ് മുൻ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ ഇതിൽ നൽകിയിട്ടുള്ളത്. മലയാളം കീവേഡുകൾ ഉപയോഗിച്ചു എങ്കിലും മലയാള ഭാഷയിലുള്ള ഒരു വെബ്സൈറ്റ് ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിൽ ബന്ധപ്പെട്ടു. വെബ്സൈറ്റുകളുടെ ചുമതല വഹിക്കുന്ന അണ്ടർ സെക്രട്ടറി ഷൈൻ എ ഹഗ് നൽകിയ വിവരമനുസരിച്ച് പൊതുഭരണ വകുപ്പിന് നിലവിൽ മലയാള ഭാഷയിലുള്ള വെബ്സൈറ്റ് ഇല്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വെബ്സൈറ്റ് മാത്രമാണ് വകുപ്പിനുള്ളത്. മലയാളം വെബ്സൈറ്റ് തയ്യാറാക്കുന്നുണ്ട്, എന്നാൽ ഇത് പൂർത്തിയായിട്ടില്ല, ഷൈൻ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങൾക്കായി IT വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ ബന്ധപ്പെട്ടു. നിലവിൽ kerala.gov.in എന്ന സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മാത്രമാണ് പൂർണ്ണമായും മലയാളം വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗവർണർ, മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരം എന്നിങ്ങനെയുള്ള ലിങ്കുകളിൽ കയറിയാൽ പൂർണ്ണമായി മലയാളത്തിലുള്ള വിവരം ലഭ്യമാകും. എന്നാൽ വിവിധ വകുപ്പുകളുടെ വെബ്സൈറ്റുകൾ ഇപ്പോഴും പൂർണ്ണമായി മലയാളത്തിലേക്ക് മാറ്റിയിട്ടില്ല. ഭരണഭാഷയായി മലയാളം നിർബന്ധമാക്കി ഉത്തരവിറക്കിയ ശേഷം പടിപടിയായി സർക്കാർ വെബ്സൈറ്റുകൾ മലയാളമാക്കുന്നുണ്ട്, എന്നാൽ ഇത് പൂർത്തിയായിട്ടില്ല. മലയാള ഭാഷയിൽ വിവരം നൽകിക്കൊണ്ട് ഇംഗ്ലീഷ് ആവശ്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന രീതിയിലാണ് വെബ്സൈറ്റുകൾ തയ്യാറാക്കുക എന്നും ഇത് പൂർത്തിയാകാൻ സമയമെടുക്കുമെന്നുമാണ് IT വിഭാഗം നൽകിയ വിശദീകരണം. മലയാളത്തിൽ വിവരം ലഭിക്കുന്ന വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ ഇവ തെറ്റുകളില്ലാതെ ഭാഷാശുദ്ധിയോടെയാണ് എഴുതിയിരിക്കുന്നത് എന്നും ഇംഗ്ലീഷ് പരിഭാഷയല്ല എന്നും വ്യക്തമാകും. പോസ്റ്റിൽ പ്രചരിക്കുന്നത് പോലെയുള്ള പരിഭാഷ എങ്ങനെയാണ് വന്നത് എന്നറിയാൻ ഞങ്ങൾ ശ്രമിച്ചു. ഗൂഗിളിന്റെ പരിഭാഷാ സഹായി ഉപയോഗിച്ചാൽ ഇത്തരത്തിൽ ഏതു ഭാഷയും മൊഴിമാറ്റിയെടുക്കാനാകും. ഇതിനായി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മുഖ്യമന്ത്രിമാരുടെ പേരുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പൊതുഭരണ വകുപ്പിന്റെ വെബ്സൈറ്റ് ഇത്തരത്തിൽ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പ്രചരിക്കുന്നത് പോലെ ലേറ്റ് എന്നുള്ള ഭാഗങ്ങളിൽ വൈകി എന്നുള്ള വാക്ക് വന്നിരിക്കുന്നതായി മനസ്സിലാക്കാനായി. കേരള സർക്കാർ പൊതുഭരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മലയാളത്തിൽ വിവരം നൽകിയിട്ടില്ല എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുള്ള പരിഭാഷയുടെ സ്ക്രീൻഷോട്ടുകളാണ് ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന അവകാശത്തോടെ പ്രചരിക്കുന്നത് എന്ന് ഇതിനാൽ വ്യക്തമാണ്.